ഹലോ ഫ്രണ്ട്സ്, വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയൊരു എപ്പിസോഡുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബാങ്കോക്കിലെ ചോക്ലേറ്റ് വില്ലയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ബനേൻഡ്രി ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ജേസിങ് കെവിൻ ഹോട്ടലിലേക്കാണ് വന്നത്. അവിടെ നിന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ചോക്ലേറ്റ് വില്ല കാണാൻ പുറപ്പെട്ടിട്ടുള്ളത്. ബാങ്കോക്ക് നല്ല ട്രാഫിക്കുള്ള ഒരു സിറ്റിയാണെന്ന് ഞാൻ മുൻപും പറഞ്ഞിരുന്നു. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും കുറച്ച് നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ശരിക്കും സ്റ്റക്കായി പോകും. 1.5 മണിക്കൂർ നോർമൽ ഡ്രൈവ് ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഈ ഒരു ചോക്ലേറ്റ് വില്ലയിലേക്ക്. പക്ഷേ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ട് ഏകദേശം അത് 2 മണിക്കൂറിന് മുകളിലായി ഞങ്ങളവിടെ എത്തുമ്പോൾ. ചോക്ലേറ്റ് വില്ല ബാങ്കോക്കിലെ ഒരു മോസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടാണ്. ഇത് ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് റെസ്റ്റോറൻറ്റുകളുടെ ഒരു ലോകമാണ്. കൂടെ ഒരു ചെറിയൊരു മിനി തീം പാർക്കും ഉണ്ട് ഇവിടെ. സോഷ്യൽ മീഡിയയിൽ ഉള്ള ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ടാണത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 6:30 മണിയായി. 1 മണിക്കൂർ മുമ്പേ എത്തണമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ രാത്രിയിലും പകലിലും കാണണം, എങ്കിലേ അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പകൽ അത് കാണുമ്പോൾ ഒരു വേറൊരു വൈബും രാത്രി അത് കാണുമ്പോൾ ഒരു വേറൊരു വൈബും തന്നെയാണ്. അപ്പോൾ ഒരു ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വൈബ് നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, മഴ ഏത് നിമിഷം പെയ്യുമെന്നൊരു നിലയിലാണ്. നമ്മൾ ആദ്യം എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. 100 ബാത്താണ് ഒരാൾക്ക് ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ്. ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും മഴ ചെറിയ രീതിയിൽ ചാറി തുടങ്ങിയിട്ടുണ്ട്. മഴ ശക്തി പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നല്ല കാറ്റ് പുറത്ത് വീശുന്നുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ ഒരു വിൻമില്ലൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ വണ്ടികളും കുറേ ഹട്ടുകളൊക്കെ അവരവിടെ ഫോട്ടോ സ്പോട്ടിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു ഭാഗമാണിത്. വേർഡ് ടു ഫ്രീക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലിട്ട് കടക്കുകയാണ്. ഇവിടെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും നമുക്കതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ ഒരു ഫുൾ മൂൺ ഹാർബർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരു ചെറിയൊരു മിനി ലേക്കൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് സഫാരിയൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 6:45 ആവുകയാണ്. ഇവിടെ റിവർ വ്യൂ പിയർ എന്ന് പറയുന്നൊരു ബോട്ട് ജെട്ടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് ഭാഗത്തോട്ട് പോകണമെന്നൊക്കെ അറിയാനായിട്ട്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ലൈറ്റുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ലൈറ്റ്സൊക്കെ ഓണാവും. നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിനി ചോക്ലേറ്റ് വില്ലയുടെ ഉള്ളിലോട്ട് കടക്കുകയാണ്. ഈയൊരു വഴിയാണ് ചോക്ലേറ്റ് വില്ലയുടെ ഉള്ളിലോട്ട് പോകാനായിട്ടുള്ളത്. അവിടെ ഈ വഴിയുടെ ഇരുവശങ്ങളിലും മരങ്ങളിലെല്ലാം ഒരുപാട് വസ്തുക്കൾ അവർ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഈ ഡിസ്നി ഒരുപാട് ഡിസ്നിലാൻഡിൻ്റെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ ഒരു ഫെയിമുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡയറക്ടറി അവർ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു പഴയ ഒരു കാറിൻ്റെ ഒരു ഡിസ്പ്ലേ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈക്കിലേക്ക് കടന്ന്
തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ഒരു പാലം പോലുള്ള ഒരു ബാൽക്കണി പോലുള്ള ഒരു ഭാഗമാണ്. അവിടെയും ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് വെൽക്കം ഗേറ്റ്, ചോക്ലേറ്റ് വില്ലയുടെ വെൽക്കം ഗേറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗേറ്റ് കടന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു മനോഹരമായൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പിസ്സയും പിന്നെ അതുപോലെ തന്നെ ബർഗേഴ്സ് അങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പുറത്തപ്പോഴേക്കും ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും ഇവിടെയൊക്കെ കുറച്ച് ആകെ വെള്ളം ആയിട്ട് ലേക്കും ഒക്കെ നന്നായി കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ കുടയും ചൂടിയിട്ട് ഒരു ഭാഗത്തൂടെ നടന്നു പോകുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ പല ടൈപ്പ് റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ഒരു മങ്ങലൊക്കെ മാറി തുടങ്ങി. ഈ ഒരു ഭാഗത്തും ഒരുപാട് ഷോപ്പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി പല പല വെറൈറ്റികളായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് റെസ്റ്റോറൻറ്റ് കുറച്ച് ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ആളുകൾ അതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വേവ് ആണ് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് കാണുന്നത് ആളുകൾ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഇല്യൂഷൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരുപാട് ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല നിറങ്ങളിലുള്ള ലൈറ്റുകളും പിന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണാടികളും എല്ലാം കൂടി ഒരു മൊത്തം ഒരു ഒരു ഇല്യൂഷൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. ഇപ്പോൾ ഏകദേശം രാത്രി ആയിരിക്കുന്നു. എല്ലാ ലൈറ്റുകളും അവർ ഓണാക്കി തുടങ്ങിയിരിക്കുകയാണ്. രാത്രി ഇവിടെ കാണുമ്പോൾ അതൊരു ടോട്ടലി ഒരു ഡിഫറെൻ്റ് വൈബാണ് നമുക്ക് കാണുന്നത്. പല നിറങ്ങളിലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ അവ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം കൊണ്ടും സൂപ്പറാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഔട്ട്ഡോർ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഓൾമോസ്റ്റ് കാലിയാണ്. ആളുകളൊക്കെ ഇൻഡോർ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ, ഒരു മിനി മോഡൽ ആയിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. നമുക്കെല്ലാവർക്കും ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ കാണാനും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ സാധിക്കും. അത്യാവശ്യം നന്നായി കയറാനുണ്ട്. അധികം വീതിയില്ലാത്ത ഈ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്.
അത് കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ മുകളിൽ നിന്നും ആളുകൾ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മുകളിലോട്ട് കയറാൻ. മുകളിൽ നിന്നുള്ള താഴത്തെ വ്യൂ അപാരമാണ്. നമുക്ക് 360 ഡിഗ്രിയിൽ മുകളിൽ നിന്ന് ഈ ഒരു ചോക്ലേറ്റ് വില്ലയുടെ വ്യൂ കംപ്ലീറ്റ് കാണാൻ സാധിക്കും. താഴെ ലൈറ്റുകളിൽ പൊളിച്ച് നിൽക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് വില്ല, അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. ഏറ്റവും ടോപ്പിൽ 360 ഡിഗ്രിയിലുള്ള ബാൽക്കണി ഉണ്ട്. നമുക്ക് അവിടെ നിന്നും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ ചോക്ലേറ്റ് വില്ല കാണാം. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ ടോയ്സും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കുട്ടികളൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ബിൽഡിങ്സും പല ടൈപ്പ് മോഡൽസും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരാൾ ലൈവായിട്ട് പടങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അവരെ കൊണ്ട് അത് അവരുടെ പിക്ചേഴ്സ് എല്ലാം വരപ്പിക്കുന്നുണ്ട്. മഴ ഉണ്ടായിരുന്നിട്ട് കൂടി ആളുകൾ അതെല്ലാം അവഗണിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. പോയട്രി ഫ്രീക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ തായ്ലൻഡിലെ മറ്റു വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.